നമ്മള് ഇമ്രാന്റെയും അസ്മയുടെയും മാരേജ് ഫംഗ്ഷന് വേണ്ടി വന്നിട്ടുള്ളത് റെഡ് ഹിൽസിലുള്ള അരുൾ അരസൻ പാലസിലാണ്. വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുള്ള ചെന്നൈയിലെ ഈ മാരേജ് ഫംഗ്ഷൻ നമുക്കപ്പോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മാതിരി എല്ലാ കാറ്റഗറിയിലുള്ള ഒരുപാട് ആളുകൾ ഈ കല്യാണത്തിന് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. ഇവിടങ്ങളിലെ മുസ്ലിം മാരേജിൽ കല്യാണത്തിന് മുൻപ്, അതായത് രജിസ്റ്ററിൽ ഒപ്പിടുകയും താലി കെട്ടുകയും ചെയ്യുന്നതിന് മുൻപ് ചെക്കനും പെണ്ണും ഒന്നിച്ചിരിക്കില്ല. രണ്ടുപേരും ഒരേ ഹാളിൽ തന്നെ രണ്ട് സ്റ്റേജിലായിട്ടാണ് ഇരിക്കുക. താലി കെട്ട് കഴിയുന്നത് വരെ പെൺകുട്ടിയുടെ മുഖം കാണാൻ പാടില്ല, അങ്ങനെയാണ് ഇവിടുത്തെ സമ്പ്രദായം. അതുകൊണ്ട് തന്നെ പൂക്കൾ കൊണ്ട് തീർത്ത ഒരു മാല കൊണ്ട് മുഖം ഫുള്ള് മൂടിയിട്ടാണ് സ്റ്റേജിൽ പെൺകുട്ടി ഇരിക്കുക. ദാമ്പത്യ ജീവിതം വളരെ സുന്ദരകരവും സന്തോഷകരവും എല്ലാം ആവാൻ വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പള്ളികളിലുള്ള വലിയ വലിയ ഉസ്താദ്മാരെല്ലാവരും വന്നിട്ട്, മൗലവിമാർ അങ്ങനെ പറയും, അവരെല്ലാവരും വന്നിട്ട് ഒരുപാട് പ്രാർത്ഥനകളെല്ലാം ചെയ്തതിന് ശേഷമാണ് താലി കഴുത്തിൽ ചേർത്തുകയും അതേപോലെ തന്നെ സിഗ്നേച്ചർ ചെയ്യുകയും രജിസ്റ്ററിൽ സൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരൊരു സെറ്റ് ഓഫ് മൗലവിമാർ വന്നിട്ടാണ് ഓരോ പ്രാർത്ഥനകൾ ചൊല്ലിയതിന് ശേഷമാണ് ഇവരുടെ നിക്കാഹ് കഴിക്കൽ നടക്കുന്നത്. താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ മധുരം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഒരു സമ്പ്രദായമാണത്. അപ്പൊ അതിനുള്ള സ്വീറ്റ്സ് ആണ് അവരുടെ കയ്യിലൊരു തട്ടിലിരിക്കുന്നത്. Thank you.
അങ്ങനെ കാലുകെട്ട് കഴിഞ്ഞു, എല്ലാ പ്രാർത്ഥനകളും ചെയ്തു കഴിഞ്ഞു. അപ്പം ഇനി എല്ലാവരും മധുരം പങ്കിടുകയാണ്, എല്ലാവർക്കും മധുരം കൊടുത്ത് അനുഗ്രഹം മേടിക്കുകയാണ്. കല്യാണ ജീവിതം, ദാമ്പത്യ ജീവിതം സുഖകരമാവാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും മധുരം കൊടുത്തിട്ട് സന്തോഷം പങ്കിടുന്ന ഒരു ചടങ്ങാണ്. പാരമ്പര്യമായി നടന്നു വരുന്ന സമ്പ്രദായമാണ് തോന്നുന്നത്. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അവര്. മധുരം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും പെൺകുട്ടിയുടെ മുഖം ആ പൂമാല കൊണ്ട് മറച്ചു വയ്ക്കുകയാണ്. കല്യാണത്തിന്റെ എല്ലാ ഫോർമാലിറ്റീസ്, എല്ലാ ആചാരങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഇത് മാറ്റുകയുള്ളൂ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين صلى الله على محمد இது மனமேந்தார் சார்பாக மனமார்ந்த நன்றியை தெரிவித்துக் கொள்கிறோம். எல்லோருக்கும் விருந்து ஏற்பாடு செய்யப்பட்டுள்ளது. தயவு செய்து அனைவரும் உணவருந்தி சாப்பிட்டு விருந்தை சாப்பிட்டு செல்லுமாறு பணிவன்போடு கேட்டுக்கொள்கிறோம். மனமக்களுக்காக நீங்கள் அனைவரும் துவா செய்யுமாறும் கேட்டுக்கொள்கிறோம். அஸ்ஸலாமு அலைக்கும். അങ്ങനെ മാരേജ് കഴിഞ്ഞു, എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനും പിന്നെ പ്രസൻറ്റേഷൻ കൊടുക്കാനും ഉള്ളൊക്കെ തിരക്കിലാണ്. ഇനി പെണ്ണും ചെക്കനും ഒന്നിച്ച് ഈ ഒരു സ്റ്റേജിൽ നിൽക്കും. അതിനുശേഷം റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്ന് നിൽക്കും. ബാക്കിയുള്ള ആളുകൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവും. എല്ലാവരും വലിയ ആൾക്കാരുടെ അടുത്ത് നിന്നും എല്ലായിടത്തും അനുഗ്രഹം പൊരുത്തൊക്കെ മേടിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം.
ഫുഡ് സെക്ഷൻ. അത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്യുവർ വെജിറ്റേറിയൻസിനുള്ള ഒരു ഏരിയ ആണ്. ഇവിടെയാണ് പ്യുവർ വെജിറ്റേറിയൻസ് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന പ്ലേസ്. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഏരിയ, നോൺ വെജിറ്റേറിയൻസിന്റെ ഏരിയ. ഇവിടെ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ് വിളമ്പണത്. ഭയങ്കര ക്രൗഡാണ് ഈ ഒരു സെക്ഷനില്. ഞാനൊക്കെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. തേർഡ് റൗണ്ട്, മൂന്നാമത് ഒരു റൗണ്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് ഇനി നമ്മളുടെ ഫുഡിന്റെ അടുത്ത ഏരിയ. കിഡ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഏരിയ. കിഡ്സിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അവിടെ ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാരേജ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിഷസും പ്രേയറും ഇവരുടെ കൂടെ ഉണ്ടാവണം കേട്ടോ.